പാലാ BRCയുടെ നേതൃത്വത്തിൽ പ്രിസം ഓട്ടിസം സെന്ററിലെ കുട്ടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പാലാ BRCയുടെ നേതൃത്വത്തിൽ പ്രിസം ഓട്ടിസം സെന്ററിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണം 2024 എന്ന പേരിൽ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു. പാലാ BPC ജോളിമോൾ ഐസക്കിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. നമ്മുടെ ഓട്ടിസം സെന്ററും BRCയും ചേർന്ന് ഇത്തരത്തിലൊരു ഓണാഘോഷം നടത്തുന്നത്, കാരണം ദൈവം നമുക്ക് തന്ന മാതാക്കന്മാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏതൊരവസ്ഥയിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുപോലെ നോക്കാൻ കരുതുന്ന ഈ രക്ഷിതാക്കൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനൊരു ദിവസം സമ്മാനിച്ച BRCക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അധ്യാപകരുടെ കലാപരിപാടികൾ, രക്ഷിതാക്കളുടെ കലാപരിപാടികൾ, പിള്ളേരുടെ മത്സരങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അതൊക്കെ നല്ല ശുഭകരമായിട്ട് ഇവിടെ നടത്തുവാനും അതുപോലെ തന്നെ ഓണത്തിൻ്റെ ആ മെസ്സേജ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് സ്വന്തമായിട്ട്, കാരണം ഈ തിരക്ക് പിടിച്ച ഈ ലോകത്തിന് ഒരു ഐതിഹ്യത്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് ഓണം സമ്മാനിച്ചത് പൂർവികന്മാരാണ്. ഈ ഒരു ദിവസം അല്ലെ ഈ ഒരു ആഴ്ചക്കാലം ആഘോഷിക്കുന്ന ചിന്തകളും പങ്കുവെക്കലും സ്നേഹം തന്നെയാണ് ജീവിതത്തിന്റെ അത്യന്തികമായി നമുക്കൊക്കെ ഉണ്ടാകത്തേയുള്ളൂ. കാരണം തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടയ്ക്ക് വിദ്വേഷവും പകയും ഒക്കെ ആയിട്ട്, കാരണം നമ്മൾ എത്രയൊക്കെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിച്ചാലും. രാജ്കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഓണം എന്ന് പറയുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഉത്സവമാണ്. കാരണം ഒരു ഓണക്കാലതാകുമ്പോഴാണ് ഒരു ഓണക്കോടി കിട്ടുന്നത്, എല്ലാവരെയും കാണാൻ പറ്റുന്നത്. ഇന്ന് ലോകം തന്നെ മാറി എല്ലാവരുടെയും ലോകം ഒരു മൊബൈലിലേക്ക് ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ്. ഓണാശംസകളും ഓണവും ഓണപ്പൂക്കളങ്ങളും മത്സരങ്ങളും എല്ലാം നടക്കുന്നത് ഓൺലൈനായിട്ടാണ് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളുടെ പ്രസക്തി മനസ്സിലാകുന്നത്. രഞ്ജിത്ത് സ്വാഗതവും സുനിത ജോസഫ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും BRC അംഗങ്ങളുടെയും വിവിധ മത്സരങ്ങൾ, ഓണപ്പാട്ട്, ഓണക്കളികൾ, തിരുവാതിര എന്നിവ നടന്നു. തുടർന്ന് മത്സര വിജയികൾക്ക് സമ്മാനദാനവും ഓണസദ്യയും നടന്നു. ഐ4A ന്യൂസ്, പാലാ.